الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإنك لعلى خلق عظيم صدق الله العلي العظيم റബീ ഉല്ലവൽ മാസം തുടങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്തിനെ പ്രകടിപ്പിച്ചും കൊണ്ട് പല പരിപാടികളും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് റബീഉൽ അവ്വൽ മാസം തീരുന്നത് വരെ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്ത് പ്രകടിപ്പിക്കുക, ഇളഹാറുൽ മഹബ്ബ, ഇളഹാർ ചെയ്യൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുക, ഇത് അതിൻ്റേതായ മുറപ്രകാരം ഇന്ന് നടന്നുകൊണ്ടേ ഇരിക്കുന്നു. പിന്നെ പ്രധാനമായും ഇതിലാവശ്യമെന്താണ്? നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഇഖ്ലാസ്, ആത്മാർത്ഥത, അതുണ്ടാവണം. ആത്മാർത്ഥതയോടുകൂടി ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കബൂൽ ചെയ്യും. ലൈ യനാല അല്ലാഹു ലുഹൂമുഹ വലാ ദിമാഉഹ വലാകി യനാലുഹു തഖ്വ മിൻകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഉളഹിയ അതല്ലെങ്കിൽ ഹറം ഭൂമിയിൽ ഹദിയ് കുറേ അധികം അറുത്തു, എന്നാൽ അല്ലാഹുവിൻ്റെ പൊരുത്തം എവിടെയാ? അതിൻ്റെ മാംസത്തിലോ രക്തത്തിലോ അല്ലാതെ അല്ലാഹുവിനെ എത്തിക്കുന്നത്, അല്ലാഹുവിന്റെ പൊരുത്തത്തെ എത്തിക്കുന്നത് അത് ആത്മാർത്ഥതയാണ്, ഇഖ്ലാസാണ്. ചെയ്യുന്നതിൽ ഇഖ്ലാസ് ഉണ്ടായിരിക്കുക. നിങ്ങളെ പക്കൽ നിന്നുള്ളതായ തഖ്വനെയാണ്, അതായത് അത്തഖ്വാഹാഹുന 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 എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഖ്വയുള്ളത് അത് ഹൃദയത്തിലാണ്. അല്ലാഹുവിൻ്റെ പൊരുത്തം ഉദ്ദേശിച്ച് ചെയ്താൽ അതിനെ അല്ലാഹ് കബൂലാക്കും. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് പ്രകടിപ്പിക്കുമ്പോൾ അതിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം, സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം, ഇത് കരുതുക. അങ്ങനെ കരുതിയാൽ അത് വലിയൊരു സ്വാലിഹായ അമലാണ്, അല്ലാഹ് കബൂൽ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ഈ മാസം ആ ദിവസം വരുമ്പോൾ സന്തോഷിക്കുക, അതിൽ സന്തോഷമുണ്ടാവണം. അതിനേക്കാൾ വലിയ ഒരു സന്തോഷം എന്താണ്? വേറൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് പ്രകടിപ്പിക്കുക എന്നത് നമ്മൾ ഒന്ന് ഈ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ ഒന്ന് ആലോചിക്കുക. മഹബ്ബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന സുന്നത്ത്, ആ ദീനുൽ ഇസ്ലാം, അത് നമ്മളിൽ എന്തെല്ലാം ഉണ്ട്, എന്തെല്ലാം ഇല്ല. ഇല്ലാത്തത് നമ്മൾ ചെയ്യാൻ വേണ്ടി നോക്കുക, ചെയ്യുന്നതിൽ അല്ലാഹുവിന് ശുക്ർ ചെയ്യുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ ഹയാത്താക്കുക. മൻഹയ സുന്നത്തി ഇന്ദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിയ്യത്തി ഷഹീദ്. എന്റെ ഉമ്മത്തിമാര് ദീനുൽ ഇസ്ലാമിൽ നിന്ന്
എന്റെ നടപടിയിൽ നിന്ന് അകന്നും കൊണ്ടിരിക്കുമ്പോൾ ആരാണോ ആ സുന്നത്തിനെ ഹയാത്താക്കുന്നത് അവർക്ക് 100 ഷഹീദിന്റെ കൂലി എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ മദ്ഹി പറയൽ, മഹബ്ബത്ത് പ്രകടിപ്പിക്കൽ ഇന്ന് ഉള്ളത് അല്ല. നമ്മളുടെ മുൻഗാമികളായ ഉലമാക്കൾ, മഷായിഖന്മാർ, നമ്മളുടെ പൂർവികർ അവർ പ്രവർത്തിച്ചും കൊണ്ട് ചെയ്തും കൊണ്ട് നമ്മളെ പഠിപ്പിച്ചത് ഇരിക്കുന്ന കാര്യമാണ്. നമ്മൾ പുതുതായി ഉണ്ടാക്കിയത് അല്ല. പിന്നെ പ്രകടനത്തിന്റെ രൂപത്തിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പഴയകാലത്ത് ഉള്ള രൂപവും ഇന്നുള്ളതും ചിലപ്പോൾ വ്യത്യാസപ്പെട്ടിട്ടുണ്ടാകാൻ സംഗതി ഒന്ന് തന്നെയാണ്. ഇങ്ങനെ ഒരു മൈതാനം കൂടലോ ഇങ്ങനെയൊന്നും മുൻഗാമികൾ അങ്ങനെ കുറെ ചെയ്തിട്ടുണ്ടാവുകയില്ല. നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കാണുന്ന എന്താണ്, റബീഉൽ അവ്വൽ മാസം പിറന്നാൽ വലിയ സന്തോഷമാണ് എല്ലാവർക്കും. മൗലിദ് ഉണ്ടാവും, എല്ലാ വീടുകളിലും മൗലിദ് ഉണ്ടാവും. മങ്കൂസ് മൗലിദ്, ഷറഫൽ അനാം, സുബ്ഹാന മൗലിദ്, ബർസഞ്ചി മൗലിദ്, ഇങ്ങനെയുള്ള മൗലിദുകൾ കഴിക്കും. ആ മൗലിദിൽ അശ്റഖ ബൈത്തിയല്ലു, അല്ലാത്തതുമായ കുറെ മദ്ഹിന്റെ ബൈത്തുകൾ, പാട്ടുകളൊക്കെ പാടുവാണ്. തലപ്പാടി ബാപ്പുന്യൂസ്ലിയാർ ഉണ്ടാക്കിയ ഒരു മദ്ഹിന്റെ പാട്ടുണ്ട്. സല്ലല്ലാഹു അലൻ നബിയിൽ ഏറ്റമാൽ എന്നിങ്ങനെ തുടങ്ങുന്ന വിളിയങ്കോട് ഉമർ ഖാദി തങ്ങൾ അവരുടെ ആ സല്ലല്ലാഹു സല്ലല്ലാഹു അലബ്നി അബ്ദില്ലാഹി ദി ഖുലുഖിൻ എന്ന ആ ബൈത്തിന്റെ ശൈലിയിലുള്ള ഒരേ ബൈത്ത്. അത് മൗലിദിന്റെ ഇടയിൽ വെച്ച് പലരും ചൊല്ലലുണ്ടായിരുന്നു പഴയ കാലത്ത്. ആ നിലയ്ക്ക് അവര് മതി പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങളുടെ മഹബ്ബത്ത് പ്രകടിപ്പിച്ചിരുന്നവർ. മൗലിദിന്റെ ദിവസം വീട്ടിൽ വലിയ സന്തോഷമാണ്. നല്ല പലഹാരങ്ങൾ ഉണ്ടാക്കി, വീടെല്ലാം വൃത്തിയാക്കി, ഒരു മൗലിദ് കിതാബ് കൊണ്ടുവന്ന് മജ്‌ലിസിൽ വെക്കുമ്പോൾ ഉള്ളൊരു ബഹുമാനം എത്ര. ആ വൃത്തിയുള്ള മജ്‌ലിസിൽ ഒരു തലയിണ വെച്ച് അതിന്റെ മേലെ നല്ല വൃത്തിയുള്ള ഒരു വെള്ള തുണിയും വിരിച്ച് കിതാബ് അവിടെ വെക്കും. ആ കിതാബിനെ അത്രത്തോളം ബഹുമാനിച്ചിരുന്നവർ. എന്താ അത്? അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങളുടെ മദ്ഹ. ആ മദ്ഹിന്റെ മജ്‌ലിസ് തുടങ്ങുമ്പോൾ തന്നെ മണമുള്ള വസ്തു പുകപ്പിക്കാൻ തുടങ്ങും. ലോബാൻ പുകപ്പിക്കും. ഇതാണ് നമ്മളുടെ മുൻഗാമികൾ ചെയ്തത്. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങളുടെ ഹദീസ് ചൊല്ലിക്കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു ചെയ്തതെന്തായിരുന്നു? കുളിച്ച് വുളു ഉണ്ടാക്കി നല്ല വസ്ത്രം ധരിക്കും, നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കും, തലയിൽ കെട്ടി അതിന്റെ മേലൊരു തൈലസാന്. തൈലസാന് എന്ന് പറഞ്ഞാല് തലൈകെട്ടിന്റെ മേലെ കിടന്നിരിക്കുന്ന അതിനാണ്, ആ വസ്ത്രത്തിനാണ് തൈലസാന് എന്ന് പറയുന്നത്. ഖതീബുമാരൊക്കെ ഖുത്ബ ഓതുമ്പോൾ ഇടലുണ്ട്. ആ തൈലസാനും ഒരുപാട് നിയമമുണ്ട്. അത് വെളുത്തതായിരിക്കുക. ആ തൈലസാൻ ഇങ്ങനെ മാടുക, മാടണം. മാടിയില്ലെങ്കിൽ സിദ്ലാവും, കറാഹത്ത് വരും. ഇങ്ങനെയുള്ളൊക്കെ ഞാനങ്ങനെ ഇടക്കിടക്ക് പിന്നെ ഇങ്ങനെയുള്ള മസലകൾ ഇടക്ക് കടത്തി കൂട്ടലുണ്ട്. അപ്പൊ ചില ആൾക്ക് പുതിയതായിട്ട് വെക്കും. ആരും പറയാത്ത നീ എന്താ പറഞ്ഞതെല്ലാം ചോദിക്കാനല്ല ഉണ്ട്. എന്ത് ചോദിച്ചാലും പറയാതിരിക്കാൻ പറ്റുകയില്ല. അല്ലാഹുവിന്റെ നബിന്റെ സുന്നത്താണ്. അങ്ങനെ ഇമാം മാലിക് റളിയല്ലാഹു തഅലൻഹു തൈലസാനക്ക് ഇട്ട് നല്ല വയർന്നത് ഇരിക്കുന്ന ഒരു തഖ്തിൽ ഇരിക്കും.
അവൻ ഇരിക്കുമ്പോൾ തന്നെ അവിടെ ഊത് പുകപ്പിക്കാൻ തുടങ്ങും. മജ്ലിസ് അവസാനിക്കുന്നത് വരെ ഊതുണ്ടാവും. ആ മജ്ലിസിൽ ഊത് പുകഞ്ഞുകൊണ്ടേ ഉണ്ടാവും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. മസ്ജിദുകളിൽ അതുപോലെ നല്ല മജ്ലിസുകളിലൊക്കെ ഊത് പുകപ്പിക്കൽ സുന്നത്താണ്. മുജമ്മിർ എന്ന് പേരായിട്ട് ഒരു പ്രത്യേക ഉദ്യോഗസ്ഥൻ തന്നെ ഉണ്ടായിരുന്നു പണ്ട് ഖുലഫായുടെ കാലത്ത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല മുജമ്മിറിനോട് ചോദിച്ചു, ഹൽ തസ്തദിയു അൻ തുജമ്മിറഹും, ആ പുകന്റെ കൂടെ എല്ലാവർക്കും കൊണ്ടുപോയി കാണിച്ചൂടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറഞ്ഞതാണ്. അങ്ങനെ വളരെ ബഹുമാനമുള്ള മജ്ലിസ്, ആ മജ്ലിസിൽ ആരെങ്കിലും ഹദീസുമായി ബന്ധപ്പെട്ട അല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാൽ ഇമാം മാലിക് റളിയല്ലാഹു തആല അവരെ അടക്കിയിരുത്തും. ഇത് അള്ളാഹുവിന്റെ നബിന്റെ ഹദീസിന്റെ മജ്ലിസാണ്, ഇവിടെ വേറെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുകയില്ല. ഹദീസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഖൗലുൻ നബിയു ഫീലുഹു വ തഖ്രീറുഹു എന്ന് മാത്രമല്ല, വ അഹ്വാലുഹു, അള്ളാഹുവിന്റെ നബിന്റെ അഹ്വാല്, അള്ളാഹുവിന്റെ നബിന്റെ ദേഹത്തിന്റെ പ്രകൃതി, ആ പ്രകൃതി പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത രീതി പറയുക, അതൊക്കെ എന്താണ്? ഹദീസാണ്. മൗലിദ് അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനാഖിബാണ് പറയുന്നത്. ആ ജനിക്കുന്ന അവസരം ഉണ്ടായ അത്ഭുതങ്ങൾ, അതുപോലെ അള്ളാഹുവിന്റെ നബിയുടെ ജീവിതത്തിൽ ഉണ്ടായ പല കാര്യങ്ങളുമാണ് മൗലിദിൽ പറയുന്നത്. അത് പറയുമ്പോൾ ആ മജ്ലിസ് വലിയ അച്ചടക്കമുള്ളതാവണം, അത് വലിയ മഹത്വമുള്ളത് ഇരിക്കുന്ന മജ്ലിസാണ്. അള്ളാഹുവിന്റെ മലായികത്ത് ഹാജറാവുന്ന മജ്ലിസാണ്. അങ്ങനെ ബഹുമാനിച്ചും കൊണ്ട് ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു ആ മജ്ലിസിനെ ബഹുമാനിച്ചതൊക്കെ ചെയ്തിരുന്നു. അതങ്ങനെ നമ്മളുടെ മുൻഗാമികളൊക്കെ അങ്ങനെ മജ്ലിസിനെ വളരെ ആദരിച്ചിരുന്നു. ഇന്ന് ആ ആദരവ് കുറഞ്ഞു വരികയാണ്. മജ്ലിസ് എങ്ങനെയാരെന്താ ഇങ്ങനെ ഇരുന്നിട്ട് ടേബിൾ വെച്ചിട്ട് അങ്ങനെ ഇരുന്നിട്ട് ഓടിയാ മതി, അതിന് തലയാളം ഒക്കെ ബഹുമാനിക്കുന്ന അവിടെ ഇട്ടാ മതി കിതാബ്. ഈ ഒരവസ്ഥ മാത്രമല്ല, മൗലിദുകൾ അത് തന്നെ ചിലപ്പോൾ ഇല്ലാതെയായി പോകുന്നു. റബീഉൽ അവ്വൽ 12-ന് പഴയ കാലത്ത് എല്ലാ പള്ളികളിലും റബീഉൽ അവ്വൽ 12-ന് മൗലിദ് കഴിക്കലുണ്ട്. അത് ചില പള്ളികളിൽ മങ്കൂസ് മൂലതേരിക്കും, ചിലയിടത്ത് സുബഹാന ഷറഫലനാം ബർസഞ്ചി ഇങ്ങനൊക്കെ കഴിക്കും. അതായിരുന്നു അത്. ഇന്ന് ചില സ്ഥലങ്ങളിൽ എന്തായി, ഇന്ന് 12-ന് റാലിയുണ്ട്, പിന്നെന്തുണ്ട്, കുട്ടികളുടെ കലാപരിപാടിയൊക്കെ ഉണ്ട്, അതൊക്കെ കഴിയുമ്പോഴേക്ക് മൗലിദ് തീർക്കാൻ സമയമില്ല, അത് ഒരേ ഹദീസ് ഓതിയാ മതി. അതിനൊരു സൗകര്യമായില്ലെങ്കിലോ, ആ 10 സലാത്ത് ഇല്ലാ മതി, അതും മതി തന്നെയല്ലേ. ഇത് അല്ല വേണ്ടത്. നമ്മളുടെ ആ മുൻഗാമികൾ ചെയ്ത് കാണിച്ച ആ പഴയ വഴി അത് നിലനിർത്തണം. മൗലിദുകൾ മറന്നു പോകരുത്, മൗലിദുകൾ മറന്നു പോകരുത്. പണ്ട് കഴിച്ചിരുന്ന മുറി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മങ്കൂസ് ഷറഫല്ലനാം സുബഹാന ബർസഞ്ചി ഇതുപോലത്തെ മൗലിദുകൾ അത് വേണം. ബർസഞ്ചി മൗലിദ് എത്ര വലിയ ബർക്കത്തുള്ള മൗലിദാണത്. ഞാനൊരു പ്രാവശ്യം 10-45 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പൺട്വാൾ എന്ന് ദിർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളാളത്ത് പൺട്വാൾ എന്ന് പോയി താജുല്ലമാനെ ഒരു അത്യാവശ്യ കാര്യത്തിന് കാണാൻ വേണ്ടി. എൻ്റെ ഉസ്താദാണല്ലോ. അപ്പം അവര് പറഞ്ഞു, ഉള്ളാളത്ത് പറഞ്ഞു, ഇല്ല ഉസ്താദ് അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് നാട്ടിലേക്ക്. അങ്ങനെ ഞാനും എന്ത് ചെയ്ത് ബസ് കയറി അങ്ങോട്ട് പോയി. അങ്ങനെ ആദിമരമാന്റെ പരിയിൽ എട്ടിക്കുളത്ത് എത്തുമ്പോൾ ഏകദേശം മഗ്‌രിബിന്റെ അടുത്ത സമയമാണ്. ആവശ്യം സംസാരിച്ച്
ഞാൻ ഇങ്ങോട്ട് നാട്ടിലേക്ക് വരാൻ വേണ്ടി പുറപ്പെടുമ്പോൾ താജുല്ലലം പറഞ്ഞു, ഇപ്പൊ പോയാൽ വാഹനം കിട്ടൂല, 10-20 കിലോമീറ്റർ നടക്കണം. പയ്യന്നൂർക്ക് എങ്ങനെയാ നടക്കുക? ഇവിടെ രാവിലെ, ഇനി രാവിലെയാണ് അങ്ങോട്ട് പോകുന്ന വാഹനമുള്ളത്. ഇന്നത്തെ പോലെ ബസ്സൊന്നുമില്ല, കാറും ടാക്സികളും ഇങ്ങനൊക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് ഇന്ന് ഇവിടെ താമസിക്കാം. അങ്ങനെ ഞാൻ അവിടെ താമസിച്ചു വന്ന് രാത്രി റബീഉല്ല ഒരു മാസം 12 മുമ്പ് മഹരിമസ്കാരം കഴിഞ്ഞ ഉടനെ മൗലിദിന്റെ കിതാബുമായിട്ട് ഷെയ്ഖുന താജുല്ലുലമ വന്നു. മജ്ലിസ് ഉണ്ടാ, മജ്ലിസിലിരുന്നു ഞങ്ങൾ, ഞാനും ഇരുന്നു, പിന്നെ വേറെ ചെതി കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ, പെർക്കാരെ ഇരിക്കും അയൽമുഖത്ത് കണക്ക്. അങ്ങനെ മൗലിദ് ഓതാൻ തുടങ്ങി. ബർസഞ്ചി മൗലിദ് ഓതി, അതിൽ ബൈത്ത് കുറെ ഇല്ല. അത്തിരില്ലാഹുമ്മ ഖബ്റഹുൽ കരീം ബിഅർഫിൻ ശദീയിൻ മിൻ സലാത്തിൻ വതസ്ലീം എന്ന് ഒരു ബൈത്ത് ഇടക്കിടെ ഉണ്ടാവും. അങ്ങനെ ആ മൗലിദ് ഓതി, എന്നെ കൊണ്ട് ഓതിച്ചു, ഉസ്താദും ഓതി, ഞാനും ഓതി. അങ്ങനെ ഓതി മൗലിദ്, കുറെ അങ്ങോട്ട് എത്തുമ്പോൾ നിർത്തി. നിർത്തിയിട്ട് ദ്വാരം ദ്വാ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, ബർസഞ്ചി മൗലിദ് മഹോല്യ ബർക്കത്തുള്ള മൗലിദാണ്. അതിന് നല്ല സനദുണ്ട്, ബഹുമാനപ്പെട്ട സയ്യിദ് ബർസഞ്ചി, മദീനക്കാരനായ സയ്യിദ് ബർസഞ്ചി എഴുതിയതാണ്. അതിന് ബർസഞ്ചി ഇതിന്റെ മുസന്നിഫ് വരെ നമ്മൾക്ക് സനദുണ്ട്. അങ്ങനെയുള്ള മൗലിദാണ് ഇത്, പിന്നെ ബർക്കത്തുള്ളതാണ്. അങ്ങനെ ബർസഞ്ചിന്റെ കഥ കുറേ പറഞ്ഞു. അങ്ങനെ ബർസഞ്ചി മൗലിദ് ഓതി, എന്നിട്ട് പറഞ്ഞു, ഇതിങ്ങനെ ഇത്ര ഓതിയിടുന്ന നീണ്ട മൗലിദാണ്, 12 രാത്രി ഇത് തുടങ്ങിയിട്ട് തീരുന്നത് വരെ, അവസാനം വരെ ഓതും. 1 മുതൽ 12 വരെ നമ്മളെ വീട്ടിൽ ഈ മൗലിദ് കഴിക്കും. ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കും, ഞാൻ ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് അവരെ കൊണ്ട് ഓതിക്കൂ. ബർസഞ്ചി മൗലിദ് ഇത് വലിയ ബറക്കത്തുള്ള മൗലിദാണ്. അങ്ങനെയുള്ള ആ ബറക്കത്തുള്ള മൗലിദുകൾ നമ്മൾ എന്താക്കുക, നിർത്തി വേറെന്തെങ്കിലും ഒന്ന് ചെയ്താൽ അത് അതിൻ്റെതായ സ്ഥാനത്താവുകയില്ല. മുൻകൂസാവട്ടെ, ബർസഞ്ചിയാവട്ടെ, ഷറഫലനാം, സുബഹാന, ഏതായിരുന്നാലും അത് നമ്മൾ ഓതണം മൗലിദ് വീട്ടിൽ. കുറേ ആളെ വിളിച്ചു കൂട്ടി ചെയ്യാൻ സാധിക്കും, അങ്ങനെ സാധിക്കാത്തവർ അങ്ങനെ വേണ്ട, അവർ സ്വന്തമായിട്ടെങ്കിലും ഓതണം. അത് വലിയ ബർക്കത്തിൽ നമ്മളുടെ വീട്ടിലേക്ക് വലിയ ബർക്കത്തിരിക്കും മൗലിദ് ഓതുക എന്നത്. ദാരിദ്ര്യത്തെ കാക്കും, നമ്മളുടെ ഈമാനിന് ശക്തി കൂട്ടും. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടി? സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് നമ്മൾക്ക് കിട്ടണം, സ്വർഗത്തിൽ നമ്മൾ കടക്കണം, അത് ആഗ്രഹിച്ചും കൊണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെ മൗലിദ് നമ്മൾ കഴിക്കുക. മൗലിദ് മദ്ഹാണ്, ഇനി മദ്ഹി മൗലിദ് ഖുർആൻ. ബഹുമാനപ്പെട്ട ഖാളി ഇയാദ് റളിയല്ലാഹു തഅലന്നു പറയുന്നു, ഖുർആൻ മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹാണ്. ഖുർആൻ ഫുൾ അല്ലാഹുവിന്റെ മദ്ഹി, അല്ലാഹുവിന്റെ നബിയുടെ മദ്ഹി. അത് വ്യക്തമായിട്ടുണ്ടാവും, വ്യക്തമല്ലാത്തവർക്ക് എല്ലാവർക്കും പെട്ടെന്ന് തിരിഞ്ഞോളണമെന്നില്ല. അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കുന്ന ആളും അപ്പ തബ്ബത്തിയതയിൽ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹി ഉള്ളത്? അബൂലഹബിന്റെ രണ്ട് കൈയും നശിക്കട്ടെ, അവൻ നശിച്ചു. അവന്റെ മക്കളും അവന്റെ മുതലും അവനിക്കൊരു ഉപകാരവും ചെയ്യുകയില്ല. അവനും അവന്റെ ഭാര്യയും കത്തിജ്വലിക്കുന്ന നരകത്തിൽ കടക്കുമെന്നൊക്കെ പറയുന്നത് അബൂലഹബിനെ പറ്റിയല്ലേ പറഞ്ഞത്? അവന്റെ മോശങ്ങളല്ലേ പറഞ്ഞത്? ഇതിലെന്താ അല്ലാഹു നബിന്റെ മദ്ഹി ഉള്ളത്? അത് അല്ലാഹു നബിന്റെ മദ്ഹി തന്നെയാണ്. കാരണം അബൂലഹബനെ ഇങ്ങനെ അല്ലാഹു പറയാൻ കാരണമെന്ത്? അബൂലഹബ് നശിക്കട്ടെ, അവന്റെ സ്വത്തും മുതലും മക്കളും അവനക്ക് ഉപകരിക്കാതിരിക്കട്ടെ,
അവന്റെ ഭാര്യയും എല്ലാം നരകത്തിൽ കിടക്കുന്ന് പറഞ്ഞ കാരണം എന്താ? അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങളെ അബൂ ലഹബ് ഒരു വാക്ക് പറഞ്ഞത് തബ്ബല്ലക സാഇറല്ലയ്യാ, കാലം മുഴുവൻ നീ നശിച്ചു പോകുന്ന നിനക്ക് നാശമുണ്ടാവട്ടെ എന്ന്. അത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടില്ല. അള്ളാഹുവിന്റെ നബിയെ സംബന്ധി, ഹബീബിനെ സംബന്ധി പറഞ്ഞ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അള്ളാഹു പറഞ്ഞു, ആ നബിയല്ല നീ നശിക്കട്ടെ, നീ നശിച്ചോ. ഇങ്ങനെ ഇത്രയും ഗൗരവത്തോടെ അള്ളാഹു നബിയെ പറ്റി ഒരു വാക്ക് പറഞ്ഞപ്പോൾ അതിന് ഇത്രയും ഗൗരവത്തോടെ മറുപടി പറയണമെങ്കിൽ അത് അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങളുടെ മദ്ഹല്ലേ. അങ്ങനെ ഖുർആനിന്റെ ഓരോ ആയത്തുകളും എടുത്തു നോക്കിയാൽ മഹാനായ ഖാദിഇയാൽ അവരുടെ ശിഫയിൽ പറഞ്ഞതാണ് എല്ലാം ഖുർആൻ മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങളുടെ മദ്ഹാണ്. ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. അല്ലാഹ് മദ്ഹാക്കി ആ നബിനെ നമ്മൾ എങ്ങനെയാ മദ്ഹാക്കുക? നമ്മളെ കൊണ്ട് സാധ്യമല്ല, മദ്ഹാക്കി തീർക്കാൻ സാധ്യമല്ല. ആ നബിന്റെ മദ്ഹ് പറഞ്ഞ് തീർക്കാൻ സാധ്യമല്ല. പിന്നെയോ നമ്മളുടെ കഴിവനുസരിച്ച് കുറച്ച് പറയുക, അത്രയേ ഉള്ളൂ. പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. ഇന്നമസ്സലു സിഫാതികാലിന്നാസികമസ്സലന്നുജുമൽ മാഉ. കഴിഞ്ഞ കാലത്ത് വന്ന അമ്പിയാക്കളും മുർസലീങ്ങളും അവരെ ഉമ്മത്തിമാർക്ക് നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങളെ വിവരിച്ചു കൊടുത്തു. അല്ലാഹ് നബിയെ പരിചയപ്പെടുത്തി ആർക്ക്? എല്ലാ നബിമാരും അവരുടെ ഉമ്മത്തിമാർക്ക്. ആ പരിചയപ്പെടുത്തൽ എത്ര മാത്രമേ ആയിട്ടുള്ളൂ? നബിമാര് പറഞ്ഞിട്ട് നക്ഷത്രത്തിനെ വെള്ളത്തിൽ കാണിച്ചതുപോലെ ആകാശത്തിൽ മിന്നുന്ന നക്ഷത്രം അതിന്റെ നിഴല് വെള്ളത്തിൽ കാണും. ആ വെള്ളത്തിലേക്ക് ഇതാ ഇത് നക്ഷത്രം എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥ നക്ഷത്രമാണോ? അല്ല, അതിന്റെ നിഴല്. അത്ര മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങളെ പറ്റി അവർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ. അള്ളാഹു നബിയുടെ യഥാർത്ഥം അറിയുന്നവൻ ആര്? അല്ലാഹുവിനെ, ആ നബിയെ പടച്ചതിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹുവിന്റെ നബി എന്ന ആ യാഥാർത്ഥ്യം അത് ആർക്കും മനസ്സിലാക്കാൻ സാധ്യമല്ല. അതാ നൂറ് എന്നാക്കും നൂറും നൂറ് പ്രകാശം. എന്താ ഒരു പ്രകാശം എന്ന് പറഞ്ഞ് വർണ്ണിക്കുന്നതിനേക്കാൾ അപ്പൊ ഒരു പ്രകാശം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അത്രയാണ് പ്രകാശം, ഏറ്റവും വലുതാണ് ആ പ്രകാശം എന്ന് ആ നബിയെ സംബന്ധിച്ച് പറഞ്ഞു. അതെന്ത് പ്രകാശം? ഈ കത്തുന്ന പ്രകാശം പോലെയാണോ? അല്ല, അത് അല്ലാഹു മാത്രം അറിയുന്നിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അവന്റെ പടപ്പുകൾക്ക് ആർക്കും അറിയാൻ സാധ്യമല്ല. അത്രയും സ്ഥാനമാണ് അല്ലാഹ് നബിന്റെ. നമ്മൾക്ക് യഥാർത്ഥം അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങളുടെ യഥാർത്ഥം മനസ്സിലാക്കാൻ സാധ്യമല്ല. അല്ലാഹുവാണ് യഥാർത്ഥം അറിയുന്നവൻ. അങ്ങനെയുള്ള ആ നബിന്റെ മദ്ഹ് ഈ മാസത്തിൽ ഈ മാസത്തിൽ പ്രത്യേകിച്ചും അല്ലാത്ത സമയത്തും നമ്മൾക്ക് സാധിക്കും പ്രകാരം മദ്ഹ് പറയണം. ആ നബിന്റെ സുന്നത്തിനോട് തുടരണം, വിട്ടുപോകരുത്. ഇപ്പ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങളുടെ നബിന്റെ സുന്നത്ത്. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. പഴയ ആളുകളൊക്കെ ഉതവെടുത്തിട്ട് വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് അതൊക്കെ എവിടെ പോയി? ആ ദ്വാ ഇരുന്നാൽ അതിനെ പ്രതീകം ഒരു എഴുതുന്ന വസ്തുവിൽ എഴുതി വെക്കപ്പെടും. അതിന് പിന്നെ പൊളിക്കലില്ല എന്ന് പറയേണ്ട അർത്ഥം എന്താണ്? അമല് പൊളിയണമെങ്കിൽ റിദ്ദത്തുണ്ടാവണം, മുർത്തത്താവണം. അല്ലാഹുവാകട്ടെ, ഈ ദുആ പതിവാക്കിയാളെ വെക്കുന്ന റിദ്ദത്തുണ്ടാവുകയില്ല. റിദ്ദത്തിനെ തൊട്ട് അല്ലാഹു തആലവനെ കാക്കും, മുർത്തത്താവുന്നതിനെ തൊട്ട് കാക്കും എന്നാണ്. അങ്ങനെയുള്ള സുന്നത്തുകൾ നമ്മളതിനെ ഹയാത്താക്കേണ്ടതാണ്. ഇതൊരു ഉദാഹരണമാണ് പറഞ്ഞത്, ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം ആ നബിയോടുള്ള മഹബ്ബത്തിന്റെ ഒരു ഭാഗമാണത്. അല്ലാഹു നബിന്റെ സുന്നത്തിനെ ഹയാത്താക്കൽ.
പിന്നെ മഹബത്തിന്റെ എത്രയോ മർത്തബകളുണ്ട്. മഹബത്ത് വെച്ച് വെച്ച് അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങളുടെ മഹബത്തിൽ തന്നെ മരിച്ചു പോയത് ഇരിക്കുന്ന ആളുകളൊക്കെയുണ്ട്. ഇഷ്ഖ് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മൾക്ക് അള്ളാഹു നബിയെ സ്നേഹിച്ചു. ആ മഹബത്ത് നമ്മളുടെ ഹൃദയത്തിലും രക്തത്തിലും മാംസത്തിലും മജ്ജയിലും എല്ലാം കലർന്ന് നല്ലൊരു കാമിലായ ഈമാനിന്റെ അവസ്ഥയിൽ റബ്ബു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരെയും എത്തിച്ചേരുമാരാവട്ടെ എന്ന് ദ്വാരന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അള്ളാഹുവിന്റെ പേരുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. എന്ത് വേണ്ട വേണ്ട വേണ്ട.